എല്ലാവർക്കും നമസ്കാരം. രുചിയോടെ ശ്രുതി ഓണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു ഫാക്ട് ഐതിഹ്യമല്ല കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള മഹാബലി എങ്ങനെയാണ്, മഹാബലിക്ക് ഒരു വലിയ കുടവയറുണ്ട്, ഇങ്ങനെ ഭയങ്കര സൈസൊക്കെ ആയിട്ട് കുടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു മഹാബലിയല്ലേ കണ്ടിട്ടുള്ളത്, വലിയ പൊക്കമൊന്നും ഇല്ലാത്ത. പക്ഷേ എൻ്റെ മുത്തശ്ശിമാരും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എത്രത്തോളം എനിക്കറിയില്ല ഇത് സത്യമാണെന്ന്. എങ്കിൽ കൂടെയും ശരിക്കുള്ള മഹാബലി എന്ന് പറയുന്നത് നല്ല ആറടി പൊക്കമുള്ള സിക്സ് പാക്കൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫിഗറുള്ള ഒരാളായിരുന്നു. അതായത് ഫിസിക്കൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു തമ്പുരാനായിരുന്നു എന്നാണ് പറയുന്നത്. അറിയില്ല, അറിയാവുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഇതുപോലെ ഫിസിക്കൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, കണ്ടാൽ തന്നെ നമുക്കൊന്ന് ഓഫ് ഇങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരാളാണ്. ആൺകുട്ടിയല്ല കേട്ടോ, പെൺകുട്ടിയാണ്. എല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും. ഹാപ്പി വെഡ്ഡിങ്സ്, അമർ അക്ബർ അന്തോണി, ചങ്സ്, അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു 30 സിനിമ ചെയ്തിട്ടുണ്ട്. എൻ്റെ നല്ലൊരു സുഹൃത്താണ് മറീന മൈക്കിൾ. മറീന മൈക്കിളാണ് ഇന്ന് നമ്മളുടെ കലവറയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മറീന കലവറയിലുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയി വിശേഷങ്ങൾ കേൾക്കാം. അങ്ങനെ പഠിപ്പിച്ചു തരുവാണ്. അപ്പൊ നീ എന്നോട് ചോദിക്കും, ഞാൻ കാലാകാലികളായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കലവറയിൽ എത്തിയിരിക്കയാണ്. കലവറയിൽ ഇതാ ഒരു മണവാട്ടി. അപ്പം ഞാൻ ആദ്യം ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു. ഇനി അങ്ങനെ നന്നായിട്ടാ പറഞ്ഞേക്കുന്നല്ലേടാ. എപ്പിസോഡ് വരുമ്പോഴത്തെ ഇല്ല, നീ എന്തായാലും എന്നോട് പറയും, എടി നീ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നു. ആ നല്ല അഭിപ്രായം പറഞ്ഞേക്കുന്നു. ഞാൻ എന്തിനാ കൈ തന്നെ പറയാം, ഹാപ്പി ഓണം. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞങ്ങള് ഭയങ്കര ആക്സിഡന്റലി പരിചയപ്പെട്ടവരാണല്ലേ, പക്ഷെ പെട്ടെന്ന് കണക്ടായി. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരേപോലുള്ള ട്രീറ്റ് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ഭീകര സത്വങ്ങളാണെന്ന് തോന്നും. പക്ഷെ അല്ല, ഞങ്ങൾ ബേസിക്കലി ഭയങ്കര പാമ്പച്ചി മോഡുള്ളവരാണ് അല്ലേ. നിനക്ക് അങ്ങനത്തെ കമന്റ്സ് വന്നിട്ടില്ലേ? എനിക്ക് അതാ ഇവക്കാണ്, എനിക്ക് തോന്നുന്നു എന്നെക്കാ കുറച്ചും കൂടെ, എന്നെ പിന്നെയും കുറച്ച് എന്നെ എന്നെ ചെല്ലുന്നവരല്ല. മീൻസ് പൊതുവേ ഞാൻ അധികം പെട്ടെന്ന് കയറി അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്ത് സംസാരിക്കാറില്ല. അപ്പം നമ്മൾ ഇരിക്കുമ്പോ വിചാരിക്കും നമ്മൾ ജാറായിട്ടിരിക്കുന്നു, പക്ഷെ അല്ല ഗൈസ്, നമ്മൾ സംസാരിക്കാറില്ല. അതാ അതാണ് ഏറെക്കുറെ അതാണ് സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഡിഷ് എന്താ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ വിശേഷങ്ങളെ, അല്ലെ വിശേഷം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. നീ പാചകം ചെയ്യാറുണ്ടോ? അത്യാവശ്യം ചെയ്യാറുണ്ട്. ഓണത്തിൽ ഏതെങ്കിലും ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓണത്തിൽ അങ്ങനെ ഐറ്റം ഒന്നും ഉണ്ടാക്കി കൈ വെച്ചിട്ടില്ല. നോൺ വെജ് ആയിരിക്കും മെയിൻ ആയിട്ട്. ചിക്കൻ നിങ്ങൾക്ക് അതാണല്ലോ കൂടുതൽ. ഓ എളുപ്പമാണ്, ശരിയാ, കമ്പാരിറ്റീവ്ലി. അപ്പൊ ഇപ്പം ഇന്ന് നമ്മൾ എളുപ്പമുള്ള പരിപാടി കേട്ടോ, ഇത് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ നീ എന്നോട് ചോദിക്കും, ഇത് ഞാൻ കാലാകാലികളായിട്ടുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. നീ ഇത് ആദ്യമായിട്ടുണ്ടാക്കണോ? കറക്റ്റ്. അങ്ങനല്ല, ചോദിച്ചു നോക്കൂ ഇവരോടൊക്കെ. ഞാൻ ഇത് ഇതിനു മുമ്പേ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഇവരല്ല ഇപ്പോഴും ജീവനോടില്ലേ? അപ്പം ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സിൽ ഇതെല്ലാം ഇവര് കഴിച്ചു. ആന്റിബോഡി അത്ര സ്ട്രോങ് ആയിരിക്കും ഇവരുടെ. കഴിച്ചു കഴിച്ചു ഫുഡ് പോയിസൺ ഒന്നും വിശ്വസിച്ചോണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനല്ല മോനെ, അതുകൊണ്ട് എനിക്ക് വിശ്വാസം, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വൈറ്റ് വീട്ടിലേക്കുള്ളവർക്ക് വേണ്ടി പറയട്ടെ, പറഞ്ഞു ഇല്ല പറഞ്ഞു. എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്നു. പുളിയിഞ്ചി, ആ പുളിയിഞ്ചി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷാണ്, അതുകൊണ്ട് അമ്മ ഞാൻ പുളിഞ്ചി ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് മറ്റേ ഇതിന്റെ അത് ലാസ്റ്റ് ടെസ്റ്റ് പോണി പറയത്തില്ലേ, അമ്മ ഞാൻ പോവാണ്, ഇനി എന്നെ തിരക്കി വരരുത് എന്നൊക്കെ. നമ്മളിപ്പോ എല്ലാം ബർഗർ പിസ്സ നമ്മളല്ല ബാക്കിയുള്ളവർ അങ്ങനെയാണല്ലോ കഴിക്കുന്നത്. അപ്പോ നമ്മൾ ഈ തനതായ സാധനങ്ങളും കൂടെ മറന്നു പോവാതിരിക്കാൻ അടുത്ത ജനറേഷന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാണ്. നീ അപ്പൊ അതിലൊരു പാർട്ടായതിൽ അഭിമാനിക്കണം. അല്ലല്ല, ഞാൻ നോക്കി പഠിച്ചിട്ടാണ്, അതുകൊണ്ട് അത് പേടിക്കണ്ട, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് മെയിൻ ആയിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചിയാണല്ലോ, പിന്നെ പുളി. പുളി നമുക്ക് നിറച്ച് വേണം, കാരണം ആ പുളി പിടിക്കണമല്ലോ. പിന്നെ നമുക്ക് ചെറിയുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, മഞ്ഞള്, മഞ്ഞൾപ്പൊടി വേണം, കായം വേണം. കായം കുറച്ചിട്ടാ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ മുളക് പൊടി, എണ്ണ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കൂടെ വേണം, ശർക്കര. അത് ഞാൻ എടുത്തോണ്ട് വരാൻ മറന്നുപോയി, എന്നാലും ഞാൻ എടുത്തോണ്ട് വരും. ജിമ്പുമ്പ ഒക്കെ പറയുമ്പോ ഇവിടെ വരും, അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ചാത്തമാരെ വളർത്തും നമുക്ക്. എന്നിട്ട് ഇനി പാചക വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റൗ കത്തിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ പാചകം മാത്രം നടക്കുള്ളൂ. പേടിക്കണ്ട, സ്റ്റൗ ഒക്കെ കത്തിക്കാൻ എനിക്കറിയാം.
അല്ല, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നീ ആദ്യം അത് മനസ്സിലാക്കണം. എന്നാലും നിനക്ക് നീ അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ എനിക്കൊരു അല്ല, അത് പിന്നെ നമ്മളൊരു പ്രിക്കോഷൻ എല്ലാത്തിനും എടുക്കണല്ലോ. ഇല്ലടാ, എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഹോസ്റ്റൽ ഫുഡ് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി പി ജി കയറി. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഞാൻ പട്ടിണി കിടന്ന് ചാവുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ചരിത്രം തിരുത്തി കുറച്ചു. അവിടുത്തെ ഫുൾ ഷെഫ് ഞാനായിരുന്നു. പഠിച്ചല്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. എങ്ങനെയെന്ന് അറിയത്തില്ല, വീട്ടിൽ വിളിക്കാൻ റെസിപ്പി ചോദിക്കും, ഉണ്ടാക്കും, അത് സക്സസ്ഫുൾ ആകും, പിന്നെ അങ്ങ് പഠിക്കും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ അതല്ലേ ധൈര്യത്തിൽ നിന്നെ വിളിച്ചത്. അല്ല, എനിക്ക് എനിക്ക് നിന്നിൽ സത്യത്തിൽ വിശ്വാസമുണ്ട്. എന്റതും ഇതേപോലത്തെ സീനാ. ഞാൻ കോഴിക്കോടാണല്ലോ, അപ്പൊ ഞാൻ എറണാകുളത്തേക്ക് വന്ന് താമസിച്ച ആദ്യത്തെ ഒരാഴ്ച മാഗി മാത്രം കഴിച്ച് സർവൈവ് ചെയ്യാൻ നോക്കി. നടന്നില്ല. പിന്നെ എനിക്ക് പറ്റാണ്ടായപ്പോ പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ഓരോന്നോരോന്ന് ട്രൈ. പക്ഷെ ഇപ്പോഴും എനിക്ക് ഗ്യാസിൽ ഫുഡ് ഉണ്ടാക്കാൻ പേടി കേട്ടോ. അത് ഇൻഡക്ഷനിൽ ഞാനൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ഇന്റൻഷനിലെങ്കിൽ കറണ്ട് ചാർജ് കിടക്കും. പിന്നെ ഓവർ കുക്കിംഗ് എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുക്ക് ചെയ്യുന്ന നമ്മൾ തന്നെ ഒരുപാട് ക്ലീൻ ചെയ്യണ്ട. പിന്നെ ഞാൻ ഫ്ലാറ്റിൽ ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. കുക്ക് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നോണ്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടോ? പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്കത് സേഫ്റ്റി ഫീച്ചേഴ്സ് വെച്ചിട്ട് എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ തനതായ രീതിയിൽ അടുപ്പായിരുന്നു ഊതിക്കൊണ്ട്, അതപ്പൊ തീയൊക്കെ പൊള്ളും. ഇത് കുഴപ്പമില്ല, ഇതിങ്ങനെ വെച്ച് കത്തിക്കാം. അന്നത്തെ ജനറേഷനിൽ ഉണ്ടാവാനത്. അത് ശരിയാ. ഇപ്പൊ നമ്മുടെ ഉരുള് ചൂടായി, ഇനി നമുക്ക് കുറച്ച് എണ്ണ അഴിക്കാം. എന്നിട്ട് നമുക്ക് ഇത് പഠിച്ചിട്ട് ഇനിയും വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. എനിക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ അറിയാം. യെസ്, എന്റെ സ്പെഷ്യൽ ഒന്നും പറയണ്ട, എന്നാലും പുളിയിഞ്ചി ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ തന്നെത്താനെ തന്നെ കുക്ക് ചെയ്യാൻ പഠിച്ചാ. പക്ഷെ എനിക്ക് ഗ്യാസിലാട്ടോ ഇഷ്ടം. ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ പോലും എടുക്കൂല. എനിക്കത് ഇഷ്ടമില്ല. അതിനകത്ത് ഒച്ചയും ബഹളമൊന്നും വരത്തില്ല, അതെനിക്ക് ഇഷ്ടമല്ല. ഇതിങ്ങനെ അടുപ്പ് കത്തിക്കുമ്പോ ഒരു ഒച്ച. വേറൊരു കാര്യം ചോദിക്കാൻ, വെച്ചൊരു കാര്യം എന്റെ അല്ല, നിന്റെ ഇന്റർവ്യൂ അല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷേ നിന്റെയാണ് ഇന്റർവ്യൂ എന്നല്ലേ. എനിക്കിപ്പോ കുക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് പറഞ്ഞത്, അപ്പൊ ഫുഡിന്റെ കഴിക്കാൻ ഞാൻ ഫുഡിയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരുപാട് കഴിക്കണ ഫുഡിയല്ല. ഞാൻ കഴിക്കുന്നത് ഭയങ്കര ആസ്വദിച്ച് കുക്ക് ചെയ്യാനും എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഇതൊന്നും മാത്രമല്ല, വെജിറ്റേറിയൻ നോൺ വെജ് എല്ലാ സാധനങ്ങളും. ബേക്കിംഗ് വലിയ താല്പര്യമില്ല. ക്രിസ്മസ് പരിപാടി ആകുമ്പോഴത്തേക്ക് ഞാൻ പെടും. ഇത് ഞാൻ നല്ല സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യും, പക്ഷെ ക്രിസ്മസ് പരിപാടി പെടും. അങ്ങനെ അല്ലാതെ ഫുഡ് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക്. എന്റെ അല്ല, ഇതാണ് പുളിയിഞ്ചിയുടെ റെസിപ്പി. നമുക്ക് ആദ്യം ഇഞ്ചി ഇടാം. ഇത് ഇട്ടതേ ഉള്ളു. ഇഞ്ചിയുടെ മണമായിരിക്കും. ഇഞ്ചി വയറിനൊക്കെ നല്ല. ഈ പുളിഞ്ചി നിനക്ക് ഇഷ്ടമാണോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത് സക്സസ്ഫുൾ ആയാ അല്ലേ, കുപ്പിക്കകത്ത് കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും കൊണ്ടക്കോളൂ. പക്ഷെ ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എപ്പിസോഡിൽ എല്ലാവർക്കും മനസ്സിലാകാനായി. ഇപ്പൊ നമുക്ക് ടേസ്റ്റ് അറിയും, പക്ഷെ നല്ല ടേസ്റ്റ് അറിയണമെങ്കിൽ ഒരു ദിവസം വെക്കണം. നാളെ അച്ചാറ് പോലെയാ നമ്മൾ ഇട്ട് പിടിച്ചു കഴിഞ്ഞാലല്ലേ അതിന്റെ പക്കാ ടേസ്റ്റ് അറിയത്തുള്ളൂ. അതാണ് പുളിഞ്ചിയുടെ ഒരു പ്രത്യേകത. പറയൂ നിന്റെ മൂവി വിശേഷങ്ങളൊക്കെ. പറയും പടങ്ങളുടെ വിശേഷം. ഇപ്പൊ ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ ഒരു പടം ചെയ്തു, റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ റിവോൾവർ റിംഗോ എന്നാണ് അതിന്റെ പേര്. റിവോൾവർ റിംഗോയോ? അത് കുട്ടികളുടെ പടം ആണോ? പിന്നെ ബിപിൻ ജോർജിന്റെ കൂടെ ഒരു പടം ഇപ്പം അനൗൺസ് ചെയ്തു. അത് ഷൂട്ട് ഒക്ടോബർ, സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങും. എങ്ങനെയാണ് നീ ഫിലിം ഫീൽഡിലേക്ക് വരുന്നത്? എനിക്ക് ഇത്രയും നാളായിട്ട് അവളെ അറിയാം, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഇവള് വന്നത്. ഞാൻ ആക്ച്വലി മോഡലിംഗിലൂടെയാണ് വരുന്നത്. മോഡലിംഗ് ഒരു മിസ് മലബാർ എന്നൊരു കോമ്പറ്റീഷനില് പങ്കെടുത്തു. അപ്പൊ അത് ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ മോഡലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ടി വി സി ആഡ്സ് കിട്ടാൻ തുടങ്ങി, പരസ്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പരസ്യങ്ങളൊക്കെ ചെയ്തപ്പോ പരസ്യത്തിൽ ക്യാമറ ചെയ്യുന്ന ആളും അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ സിനിമയിലും ബന്ധമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു റോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സിനിമയിലേക്ക് പതുക്കെ ഇങ്ങനെ കയറി. അങ്ങനെ കയറി. എനിക്ക് തോന്നുന്നു 30+ മൂവീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പൊ
എന്താണ് ഇപ്പൊ എനിക്കറിയാം പൊതുവെ എന്താണ് സ്ട്രഗിൾ എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് വരുമ്പം ഇത്രയും മൂവീസ് ചെയ്തിട്ടും സ്റ്റിൽ നമുക്കൊരു സ്ട്രഗിൾ ആണ്. അപ്പം അതിനെ പറ്റി ഇപ്പൊ എല്ലാവരുടെയും വിചാരം കേറുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞാ പിന്നെ അങ്ങനെയാണല്ലോ. നിലനിന്ന് പോവാനാണ് പാട്. ഇപ്പൊ നമ്മള് കേറി കഴിഞ്ഞാൽ എല്ലാരും അറിയാം നമ്മൾ സിനിമയിൽ കേറിയത്. പക്ഷെ അത് പിന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള. നീ ഇപ്പൊ 10 years എന്തോ ആയില്ലേ? 8 years in movie, 10 years in modeling. 10 years ആയി. എങ്ങനെ സാധിച്ചു? കുറച്ച് ടിപ്പ് തന്നെ ഞാൻ ബാക്കി ഞാൻ ബാക്കിയുള്ള ഞാൻ എങ്ങനെ മെന്റൽ ഹെൽത്തിന്റെ കാര്യമൊക്കെ കറക്കാണ്. അതാ ഇറ്റ്സ് വെരി ട്രോമാറ്റിക് അല്ലേ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ മറന്നേക്കാണ്. ആക്ച്വലി ഞാൻ ഇത്രയും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് അമ്മൂന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടെ ഒരുമിച്ച പ്ലാനിൽ നിൽക്കണേ. ഒരു ദിവസം ഇവർക്ക് ഓഫ് കിട്ടി, ലൈക്ക് ഒരു ഫോർ എ മന്ത്. അപ്പം ഇവള് റിസൈൻ ചെയ്തിട്ട് വേറെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണായിരുന്നു. അപ്പൊ ആ മാസം ഞാനൊരു പടത്തിന്റെ ഷൂട്ടിന് ഇവിടെ കൊണ്ടുപോയി. അന്ന് എനിക്ക് മനസ്സിലായി, അന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞു, അളിയ നിന്നെ സമ്മതിച്ചു. അപ്പം ഈ പബ്ലിക്കലി ഉള്ള ഒരു സംഭവമുണ്ട്, ഒരുപാട് പേരുടെ അത് കണ്ടിട്ടുണ്ട്, ലൈക് സംസാരിക്കുന്നതും ഒക്കെ. പക്ഷെ അല്ല ബാക്കിയുള്ളവര് ആർട്ടിസ്റ്റുകള്, പക്ഷെ നീ കുറച്ചുകൂടെ ഭയങ്കര ബോൾഡ് ആയിട്ട് നമുക്ക് പോയിന്റ്സ് വെച്ചിട്ട് കൃത്യമായ കാര്യങ്ങൾ പറയുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി അങ്ങനെയാ, ഞാൻ ഭയങ്കര ഇന്നത് ഇന്നത് ദിസ് ഈസ് റൈറ്റ് ദിസ് ഈസ് റോങ് എന്നുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കി പറയും, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് നേരത്തെ അങ്ങനെയായിരുന്നോ നേച്ചർ, അതോ പിന്നീട് അങ്ങനെയായി മാറിയതാണോ? അല്ല, എനിക്ക് ആക്ച്വലി എന്റെ അപ്ബ്രിംഗിങ് കുറച്ച് അങ്ങനെയാണ്. അതായത് എന്റെ അച്ഛൻ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാ. പക്ഷെ അങ്ങനെ ഒരു പീപ്പിൾ നമുക്ക് ആൾക്കാരെ പ്ലീസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെയല്ല. എന്താണ് പപ്പയുടെ ഒരു രീതി എന്ന് വെച്ചാൽ എനിക്കറിയാം, പപ്പയ്ക്ക് പക്ഷെ അങ്ങനെ വലിയ ഉപദ്രവങ്ങൾ ആൾക്കാരെ കൊണ്ട് അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇടപെടാനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എടുത്തടിച്ച് അങ്ങനെ റിയാക്ട് ചെയ്യാനോ ആരുമില്ല. അമ്മയും ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് കൈനാണ്, പപ്പ ഇൻട്രോവേർട്ടാ. അപ്പൊ പിന്നെ ഞാൻ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കാം. അങ്ങനെ ഞാൻ തുടങ്ങിയതാ. അപ്പം കുഞ്ഞിലേക്ക് ഇപ്പം ഞാനിപ്പം ഒരു മോളാണ്. അപ്പൊ എന്റെ വീടിന്റെ ഏരിയയിലൊക്കെ കുറച്ച് പയ്യന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ തിരിച്ച് തെറി വിളിച്ചു തുടങ്ങും. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല നമുക്ക്. കാരണം ഇനിയിപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു അസോൾട്ട് നടന്നാൽ പോലും അങ്ങനെ വീട്ടിൽ ചിലപ്പോൾ ചോദിക്കാൻ എനിക്ക് ഉറപ്പില്ല ആ കാര്യത്തില്. അതൊരു ഗതികേടാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് അതിൽ ഉറപ്പില്ല. കാരണം ചിലപ്പോ എന്റെ വീട്ടിൽ നിന്ന് അവർ പറയും, പ്രാർത്ഥിച്ചാ മതി, ഈ ഷോ കൊടുത്തോളും. പക്ഷെ ഭയങ്കര ടിപ്പിക്കൽ സാധനാണല്ലേ, ദൈവം കൊടുത്തോളൂ. മോള് പോകായിട്ടുണ്ടോ ഈശോ കൊടുക്കുമ്പോഴേക്കും? സോ അത് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ഇപ്പൊ ബെറ്റർ ആയിട്ടോ, ബെറ്റർ ആയി മാറി. അപ്പൊ അതുകൊണ്ട് ഇത് ആയോ ഇല്ല പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ലൈക്ക് ഇൻഡസ്ട്രിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെടുത്ത് ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ ഒബ്വിയസ്ലി എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ടോർച്ചർ ചെയ്താൽ എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പറയാനുള്ളത് പറയാന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഡേ വൺ തൊട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. ഞാൻ ഈ സംഘടനകളിലും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈറൽ കണ്ടന്റിലായിട്ട് ഞാൻ പറയാത്തോണ്ടായിരിക്കും ആൾക്കാർ ഈ ഇന്റർവ്യൂ കണ്ടെ നീ നോക്കിയാൽ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ കണ്ടിരുന്നു, അതാ ഞാൻ പറഞ്ഞത്, റിയാക്ട് ചെയ്തില്ലെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കറക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, യു റിയാക്ടഡ് ആ പറക്ട് പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ. പിന്നെ പറയുന്നത് പോലെ നമുക്ക് കുഞ്ഞുള്ളി ഇടാം, അതിന് ഈശ വരത്തില്ല, ഇടണമെന്ന് കുറച്ച് കുഞ്ഞുള്ളി പച്ചമുളകും കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനെ തൊട്ടിടാം, ഇട്ടോളൂ. അതെങ്കിലും ഈശ്വരനെ വിളിക്കാതെ ഓക്കെ ഡൺ. അപ്പം നമുക്കിനി ഓണത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഓണത്തിനാണ് നമ്മളത് അത് മറന്നു പോകും. അപ്പൊ ഓണത്തിന്റെ എന്താണ് ഏറ്റവും നല്ല മെമ്മറീസ്? നീ കോഴിക്കോടല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോഴിക്കോടേക്കൊക്കെ നോൺ വെജ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് സദ്യവട്ടം അപ്പൊ ഒരുക്കുക, അവിടെ ഒരുക്കാറുണ്ടോ? അതാണ് എന്റെ വീട്ടിലൊക്കെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും. അമ്മ സാമ്പാർ വെക്കും. അമ്മ ആക്ച്വലി ഹിന്ദു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കൃഷ്ണനും ഇടയ്ക്ക് ഈശോ എന്ന് പറയും കൃഷ്ണ. അപ്പോ ലൈക് ഫുഡ് നന്നായിട്ട് അമ്മ അത് കുക്ക് ചെയ്യും. ഒബ്വിയസ്ലി സദ്യ ഉണ്ടാക്കുമ്പോ ഒരുപാട് ഡിഷസ് ഇല്ല, അവിയല്, സാമ്പാറ്, പുളിശ്ശേരി ഉണ്ടാവും, പിന്നെ പുളിയിഞ്ചി ഉണ്ടാവും, ക്യാബേജ് തോരൻ, പിന്നെ ഉപ്പേരി കോഴിക്കോട് പറയാ നമ്മള് തോരൻ എന്ന് പറയുന്നതാണത്. അപ്പം
പിന്നെ ഈ അച്ചാറ് പപ്പടം ചിക്കൻ കറി ചിക്കൻ കറി അത് ഭയങ്കര ഇതാണ്. നമ്മുടെ അവിടെ നോൺ വെജ് അങ്ങനെ ഉണ്ടാവാറില്ല, ഉണ്ടാവാറേ ഇല്ല. രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നോൺ വെജ്. ആ ഞാൻ വന്നിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കോഴിക്കോട്, കോഴിക്കോട് കണ്ണൂരൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ദോശയും മീൻകറി ഒരു ദിവസം കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പഞ്ചാര മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അതെന്തോ നമ്മൾ ശീലിച്ചത് കൊണ്ടായിരിക്കും. എനിക്ക് രാവിലെ ഇപ്പൊ ചിക്കനൊക്കെയാണ് പിന്നെയും കഴിക്കും, പക്ഷെ മീൻകറിയും ദോശയും ഒന്നും എനിക്ക് കഴിക്കാനേ പറ്റില്ല. ഞാൻ അപ്പോഴേ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചാര കഴിച്ചോളാം, എനിക്ക് പറ്റൂല പറയും. എനിക്കത് എന്തോ മെന്റൽ ബ്ലോക്ക് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു നോൺ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവുന്ന ഒരു ഫീലും ഉണ്ട്. ഞാൻ അത് പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് ധൈര്യം ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ചോറ് വയ്ക്കും. ആ ഞാനാണ് ഒരാഴ്ചയോടെ മാഗി മാത്രം കഴിച്ച്. അത് ശരിയാ, പണ്ട് ഞാൻ ജയിലിൽ കിടന്നു ആരെങ്കിലും ഓർമ്മിക്കരുതെന്ന് പറഞ്ഞല്ലോ കാലം നീ എന്നെ. എന്നിട്ട് ആദ്യം ആദ്യമായിട്ട് നീ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞേ? അവർക്ക് അറിയില്ലായിരുന്നു, അവർക്ക് ആക്ച്വലി ഇപ്പോഴും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുക്ക് ചെയ്യുന്നു ബിക്കോസ് ബേസിക്കലി ഞാൻ കുഞ്ഞിലെ തൊട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി എടുക്കുമ്പോ അമ്മ പറയും എനിക്ക് അല്ലെങ്കിൽ സമയമില്ലെതിരെ ഇരട്ടി പോക്കോളാം പറയും. അല്ല ഈ ഒറ്റ മോളായിട്ട് അല്ലേ വളർന്നത്, അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടോ അയ്യോ എനിക്കൊരു ഒരിക്കലും തോന്നിയിട്ടില്ല. എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാം, പിന്നെ ആകെയുള്ളൊരു കോമ്പിനേഷൻ പപ്പയാണ്. പപ്പ എന്ന് പറയുമ്പോ ആവ എനിക്ക് തോന്നുന്നു ഈവൻ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയ എനിക്ക് എന്നെ കിട്ടല്, പപ്പയ്ക്ക് പോലും അമ്മ എനിക്ക് തോന്നുന്നില്ല അത്ര കൊടുക്കുന്നില്ല, അങ്ങനെ ഒന്നും ഒരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പൊ അതെനിക്ക് ഒരു പ്ലസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നും അങ്ങനെ ഷെയർ ചെയ്യണ്ടല്ലോ, അല്ല ഷെയർ ചെയ്യാൻ എനിക്ക് മടിയുള്ള ആളായിട്ടല്ല, ബട്ട് എല്ലാം നമുക്ക് കിട്ടുമല്ലോ കുറെ പാമ്പേർഡ്. അത് പിന്നീട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ സിംഗിൾ ചൈൽഡ് എപ്പോഴും കുറച്ചുകൂടെ സെൽഫിഷ് ആയിരിക്കും എന്ന് പറയാം, അത് ഒരു ഉപദ്രവമായി മാറിയിട്ടുണ്ട്. നല്ല എ ക്ലാസ് അടി കിട്ടിയിട്ടുണ്ട്. ആണോ? ഒന്നേ ഉള്ളെങ്കിലും അലക്കൊക്കെ എടുത്ത് തന്നെ ഓണം കിട്ടിയിട്ടുണ്ട്. വീടൊക്കെ ചുറ്റും ഓടിച്ചിട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മ ഞാനും അമ്മയും തമ്മിൽ ഞാനും എന്റെ അമ്മയും അതെ അമ്മ ഇങ്ങനെ ഒളിച്ചൊക്കെ നിൽക്കും. ഞാൻ വരുമ്പോ അതായത് ഓടുമല്ലോ, ഓടി ഒരു റൗണ്ട് രണ്ട് റൗണ്ട് കഴിയുമ്പോ പിന്നെ അമ്മേനെ കാണൂല. അപ്പൊ അമ്മ ഡോറിന്റെ സൈഡിൽ കേറൂലത്തേക്ക് പടപടന്ന് അപ്പൊ അതൊന്നും എനിക്ക് അങ്ങനെ അങ്ങനെ ഭയങ്കര ഓമനിച്ച് വളർത്തി കുട്ടിയൊന്നല്ല ഞാൻ. പക്ഷെ എനിക്ക് അല്ലാത്ത കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാം ഉണ്ട്, ഡ്രസ്സിന് ഒന്നും ഒരാൾക്ക് കൊടുക്കണ്ട, ലൈക് അത് കൊടുക്കുക അതൊരു മോശം. നീ നീ എന്ത് എന്തും മനുഷ്യ ജീവിയാണെന്നാണോ? അല്ല നീ ഒറ്റ മോളല്ലേ, അപ്പൊ നിന്നെ ഇപ്പൊ നിർബന്ധിക്കുന്നില്ല ഒരു കല്യാണമൊക്കെ ആവാന്ന് പറയുക. എന്റെ ഒരേ ഒരു ആഗ്രഹം അത് പറഞ്ഞില്ല ഈശോ ആയിട്ട് തന്നതാണ് ആ കഥ കേൾക്കണല്ലേ. ആ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. പപ്പയുടെ രണ്ട് സിസ്റ്റേഴ്സ് എന്റെ കൂടെ ഉണ്ട്, അമ്മയുടെ കൂടെ. അച്ഛൻ മരിച്ചു ഒരു 2 years ആയിപ്പം. അപ്പോ പപ്പയുടെ രണ്ട് സിസ്റ്റേഴ്സും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അമ്മ ഇപ്പൊ ആക്ച്വലി ഒന്നും പറയാറില്ല. അപ്പം ആകെ പറയുന്നത് പപ്പയുടെ സിസ്റ്റേഴ്സാണ്. അതിലൊരു സിസ്റ്റർ ഉണ്ട് എൽസി എന്ന് പറഞ്ഞു. ഈ എൽസി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈശോന്റെ ആള്. അപ്പൊ ആള് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ പറയും ആദ്യ എൽസേന്റെ ഒരു കല്യാണം കഴിച്ചിട്ടില്ലേ, ആദ്യ എൽസേനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന് ഞാൻ റിപ്പീറ്റഡ്ലി ഒരു 5 times പറഞ്ഞപ്പോ നിർത്തിയവർ. അതെ, ആളുടെ നേരെയാണ് ആ ചോദ്യങ്ങൾ വരുന്നതെന്ന് കണ്ടപ്പോ നിർത്തി പരിപാടി. അല്ലെങ്കിലും പൊതുവെ അങ്ങനെയാണല്ലോ, മറ്റേ ഈ പറയുന്ന പോലെ നമ്മുടെ കാര്യം നന്നാക്കിയിട്ടാട്ടെ അപ്പുറത്തുള്ളവരുടെ എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ പറയും ആന്റി ആദ്യം ഒരു കല്യാണം കഴിക്കും, കാരണം അവര് കഴിച്ചിട്ടില്ല, അവർക്ക് റിസ്ക് എടുക്കാൻ പേടിയാ. പിന്നെ ഞാനെന്തിന്? ഓ അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. നീയും അങ്ങനെ തന്നെ കല്യാണം കൂടാൻ വരാൻ പറ്റുമോ അറിയാം. നേരത്തെ പറയണേ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാൻ ഉപദ്രവിക്കാൻ പറ്റിയ തനതായ ഒരാളെ കണ്ട ഉറപ്പായിട്ടും ഈശ്വര ഇത് കാണുന്നവരുടെ ഇത് കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതൊക്കെ ഇവള് വെറുതെ പറഞ്ഞ പാവാണ് എനിക്ക് പറഞ്ഞാളായിട്ട് അറിയാവുന്നതാ. വെറുതെ ആണ് ഇതൊക്കെ ലാസ്റ്റ് നീ ഇതൊക്കെ പറഞ്ഞിട്ട് പറയോ പെണ്ണു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, അന്നേ പറഞ്ഞു. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, നമുക്കിനി മുളക് പൊടി ഇടാം. നിനക്ക് എങ്ങനെ എരിവ് ഒരുപാട് ഇഷ്ടമുള്ള വളരെ കുറച്ച് മതി. ഇത് കാശ്മീരി മുളക് ഓൾറെഡി ഇട്ടിട്ടില്ലേ? ആ ഇത് കാശ്മീരി മുളക് അല്ല, നമ്മൾ ഇതിനകത്ത് ശർക്കര വരും, അപ്പൊ ഒരു മധുരം വരും, പുളി വരും. അപ്പൊ ഈ മുളക് അത്രേ ഇറങ്ങില്ല. പിന്നെ ആണ് നമ്മളുടെ മെയിൻ ഐറ്റം കായപ്പൊടി, അത് കുറച്ച് മതി എന്ന് പറഞ്ഞില്ലേ? അത് കുറച്ചായിട്ട് എടുക്കുക, നമ്മൾ ചിലപ്പോൾ തട്ടുമ്പോഴായിരിക്കും എല്ലാവരും മുഖത്ത് എന്തൊരു സന്തോഷമില്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ളതാ. അതാണ് ആ സന്തോഷമില്ലായ്മ. കൊല്ലത്ത് ഇതുപോലെ ഏതാ ഹോട്ടലിലൊന്നും പറയില്ല. ഒരു ദിവസം ഞാനും എന്റെ ഒരു അസിസ്റ്റന്റ് ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇവനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. എൻഡ് ഓഫ് ദി ഡിഷ് ഇവരൊരു ഒരു ഐറ്റം കൊണ്ടുവന്നു, ഞാനിവനും കൂടെ കഴിച്ചു. ഡെസേർട്ട് പോലത്തെ
ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് പറയണേ, മാം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു വിഷയം എന്ന്. ആദ്യം ഇവിടെ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം മാമിന്. എനിക്ക് മനസ്സിലായി, ഇടക്കിടക്ക് എനിക്ക് നിന്നെ വിശ്വാസമുണ്ടെന്ന് പറയുന്നതിന് ഞാനും വന്ന ഉടനെ പറഞ്ഞു ഇത് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. പുളിഞ്ചിയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലകത്തോട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ലേശം ഉപ്പിടണം. ആദ്യമേ ഇടാഞ്ഞത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും, അപ്പൊ നമുക്ക് കഥ പറയാൻ സമയം കിട്ടത്തില്ല. ഇത് പെട്ടെന്നായി പോയാലോ, അത് കാരണമാണ് നമ്മൾ ഇടാഞ്ഞത്. ഒരു ഇച്ചിരി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാവേ, കാരണം പുളി വരുമ്പം ഈ ഉപ്പൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടുകൾ നമുക്ക് തൊടുമ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഗ്രേവി ഐറ്റമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ പുളിവെള്ളം നമ്മൾ ഇനി ഇതിനകത്തോട്ട് ചേർത്ത് ഇത് നന്നായി തിളയ്ക്കണം, ഒഴിക്കുവാണ്. ആ ഇത് ആക്ച്വലി പുളിയിഞ്ചി ആയതുകൊണ്ട് പുളി അധികം വേണമല്ലോ. ജീമ്പൂമ്പ ശർക്കര കണ്ടോ, ഞെട്ടില്ലേ, കണ്ടോ ആ ഞെട്ടല്, എല്ലാരും ഒപ്പിയെടുത്തല്ലോ അല്ലേ. ശരി, അതിരിക്കട്ടെ. നീ ഈ ഓണത്തിന് നിനക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ഓണത്തിന് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം, ലാസ്റ്റ് ഓണം ഞാന് പുറത്ത് പോയിട്ടായിരുന്നു. അത് ഒറ്റയ്ക്കാ പോയത്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. സോളോ ചെയ്തു. അതിന്റെ കുറച്ച് ലോങ് ട്രിപ്പ് ആയിരുന്നു. യു എസ് നാട്ടിലില്ലാത്ത വെളിയിലത്തെ മെമ്മറി ആദ്യമായിട്ടാണ്. അതെ അതെ. പക്ഷെ ഇല്ലേ, ഇവിടെ ഇപ്പം നമ്മളിപ്പം കൊറേ കുഞ്ഞിലെ ഒരു 5 വയസ്സ് 6 വയസ്സിലൊക്കെ നമ്മൾ ആഘോഷിക്കണ ഓണല്ലേ. അങ്ങനെയാണ് ഇപ്പൊ യുഎസിലെ ആൾക്കാർ ഓണം ആഘോഷിക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടുത്തേക്കാ കുറച്ചുകൂടെ പ്രൊഫഷണലി ഓണം ആഘോഷിക്കുന്ന അവിടെ. കാരണം ഇപ്പൊ ഞാൻ കൊച്ചിയിലൊക്കെ ആകുമ്പോ നമുക്ക് അങ്ങനെ സദ്യ ഉണ്ടാക്കി തരാനൊന്നും ആരുമില്ലല്ലോ. അമ്മ കേൾക്കുന്നു, സ്വിഗ്ഗിയാണ്. അപ്പൊ സ്വിഗ്ഗി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പോകണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് എന്റെ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചക്ക് ഊണാകുമ്പോ അമ്മയുടെ വീട്ടിൽ പോകും, അവിടെ നിന്നാണ് ഊണ് കഴിക്കുക. എന്നിട്ട് നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്യും, എന്നിട്ട് രാത്രിയിൽ എല്ലാവരും കൂടെ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഈ ഉച്ചക്കത്തത് ബാക്കി വരുമല്ലോ, പിറ്റേ ദിവസം രാവിലെ ഇത് പഴങ്ങഞ്ഞായിട്ട് കുടിക്കും. ചടങ്ങാണ്, ചടങ്ങ് പോട്ടെ. പക്ഷെ ഇത്രയും അഡ്വഞ്ചർ, ഇത്രയും ആക്ടിവിറ്റി ഉള്ള ഒരു ഓണം, എനിക്ക് അങ്ങനത്തെ ഒരു ഓണം. ഈ ഓണത്തിന് നീ എന്റെ വീട്ടിലോട്ട് പോയിരുന്നു, പിറ്റേന്ന് പഴങ്ങഞ്ഞു തരുമോ? തരില്ലെങ്കിൽ വരാം, തരില്ലെങ്കിൽ വരാൻ ആലോചിക്കാം, എന്തെങ്കിലും ചെയ്യാം, നോക്കാം. അപ്പം ഇങ്ങനെയാണ്, ഇതാണ് എന്റെ ഒരു ഓണം. പക്ഷെ കഴിഞ്ഞ ഓണം ഇതുപോലെ പുറത്തായിരുന്നു, ഞാൻ അത് ഭയങ്കര ഇതായിരുന്നു. ലൈക്ക് ഒരു 4-5 ഇവന്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഓരോ ദിവസവും ഓരോ ദിവസം ഓണായിരുന്നു, ഒരു 5 ദിവസം എല്ലാ ദിവസവും. പക്ഷെ ഞാനും മാവേലിയും മാത്രം സെയിം ആണ്. ഇവന്റ് മാറി മാറിയായിരുന്നു. ഓക്കെ ഓക്കെ. 5 ഇവന്റിന് പോയപ്പോഴും സെയിം മാവേലി 5 ഇവന്റിന് ഞാൻ പറഞ്ഞു ഹായ് ഹായ്. അടിപൊളി. എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ ഇവിടുത്തേനെക്കാട്ടിലും അവിടെ പ്രവാസി മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാവും. വടംവലി അങ്ങനത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു നീ ഏതെങ്കിലും? ഒരെണ്ണം ഞാൻ ഇതേപോലെ ഷിക്കാഗോയിലാണെന്ന് തോന്നുന്നു, ഒരു വലിയ വലിയ വടംവലി എന്ന് പറഞ്ഞാൽ അവരത് വളരെ കോമ്പറ്റേറ്റീവ് മൂഡിലാ കാണുന്നത്. ആ വടംവലി, അതായത് വേറെ സ്റ്റേറ്റ്സ് നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. ലൈക് ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ആൾക്കാർ, അതൊരു 1000-2000 ഇങ്ങനെ ഇവിടെ അവിടെ ഇത് ഇങ്ങനെ ഒന്നല്ലോ എന്നുള്ള രീതിയിലായിപ്പോയി. പക്ഷെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഒരേ കളർ ഡ്രസ്സ് അങ്ങനെ, പിന്നെ ഭയങ്കര ചെണ്ടമേളം ഒക്കെ ഇവരിങ്ങനെ റെന്റൽ പരിപാടികളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തേക്കാണ്. യെസ്, അപ്പൊ നമ്മളുടെ ഇതും കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ജീമ്പൂമ്പ ശർക്കര ഇടാം. ഇത് പക്ഷെ ഞാൻ തന്നെ ഇടും, ഞാൻ തന്നെ ഇടാന്ന് അല്ല, ഇത് ഞാൻ പുളിയുള്ള, പിന്നെ ഞാൻ വിചാരിച്ചു പുളി തന്നെ ആണല്ലോ ഇതിനകത്ത്, അപ്പൊ ഞാൻ കൈ വെച്ചിട്ടാലും കുഴപ്പമൊന്നും ഇല്ല. അല്ല ആക്ച്വലി അത് ഇളക്കിക്കൊണ്ടാണ് ഇടേണ്ടത്, ഞാൻ വിചാരിച്ചു ഇവക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതാ നല്ല ഗുഡ് സ്റ്റുഡന്റ്, ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിടണം, കാരണം എല്ലായിടത്തും പിടിക്കണമല്ലോ ശർക്കര, പെട്ടെന്ന് ഇതാവുന്ന ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അതാണ് ശർക്കര വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യണം. ആക്ച്വലി എനിക്ക് ഇവളുടെ അപ്പിയറൻസിനെ പറ്റി എനിക്ക് കൂടുതൽ ചോദിക്കാനുള്ള കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഇങ്ങനെ കേള്, എന്റെ മുടി കേളല്ല, എന്റെ ഒരു അലക്ഷണം പിടിച്ച മുടിയാണ്. അതുകൊണ്ട് വേറൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഞാൻ ലെസ്ബിയനാണ്.
നിന്റെ ചാനലിൽ കൊറേ പേര് കാണുമല്ലോ, പ്ലീസ് കുട്ടി ലെസ്ബിയൻ അല്ല, ഈ കേളി ഹെയറും ഈ ലുക്കും വെച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? ഇപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത്, എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല, അല്ല ഞങ്ങൾ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, എനിക്ക് പറയാനൊരു അവസരം എവിടെയും കിട്ടിയിട്ടില്ല. സോ ഗൈസ്, അത് മോശോ തെറ്റോ എന്നല്ല, പക്ഷെ ഞാനതല്ല, ഇനി കണ്ടിട്ട് അതുകൊണ്ടാണ് ആലോചന വരാത്തത്, അയ്യോ ഞാൻ ആ ഇഷ്ടമല്ല പറഞ്ഞത്, ഞാനൊരു സുഹൃത്ത് എന്ന നിലയിലുള്ള ഇഷ്ടം. ഇനിയിപ്പൊ എന്റെ വീട്ടുകാർ വിചാരിക്കും ഞാൻ കല്യാണത്തിന് സംഭവിക്കാത്ത ഞാൻ ലെസ്ബിയൻ ആയതുകൊണ്ടാണ്, അല്ല ബിക്കോസ് എനിക്ക് ലെസ്ബിയൻ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടെ ഞാൻ ലെസ്ബിയൻ അല്ലാന്നുള്ള വിശ്വാസത്തിലാണ് എന്റെ വീട്ടുകാർ ഇരിക്കുന്നത്. നീ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വിചാരിക്കും ഓ ഇതുകൊണ്ടാണ് അവള് സമ്മതിക്കാത്തത്. മിക്കവാറും എന്റെ അച്ഛൻ വന്നിട്ട് എന്നോട് ചോദിക്കും നീ പറ നീ തുറന്നു പറ നമുക്ക് ശരിയാക്കാന്നൊക്കെ പറയല്ലേ. അല്ല പക്ഷെ നിന്നെ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്, അതെന്തെന്നറിയോ, ചങ്ക്സിൽ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരുന്നു ലെസ്ബിയൻ ആണെന്ന്, പക്ഷെ ഹണീന്റെ ഒരു പേര് പോലെ, ഹണീനോട് ഭയങ്കര ജലസ് ആയിട്ടുള്ള, പക്ഷെ ക്ലൈമാക്സിൽ അത് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്ലൈമാക്സ് ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പടത്തിന്റെ, അതുവരെ കണ്ട ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ വരാറുണ്ടോ? അത് വരാറുണ്ട്, പക്ഷെ അത് അതൊരു തെറ്റൊന്നുമല്ല. അല്ല പക്ഷെ നീ അപ്പൊ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാനപ്പം എനിക്കപ്പോ ഇങ്ങനെ വയറ്റുന്ന ഒരു സാധനം പോകും, ഒരു പേടിയുണ്ട് എനിക്ക് ചെറുതായിട്ട്, അതെനിക്കുണ്ട്. ഒരിക്കൽ അമ്മേനൊരു ഒരു ഫാഷൻ ഷോ കഴിഞ്ഞിട്ട് ചങ്ക്സ് ഒക്കെ വരുന്നതിന് മുന്നേ, അപ്പൊ എനിക്ക് സംശയം എന്റെ ലുക്കിന്റെ പ്രശ്നമാണോന്ന്, ചങ്ക്സ് ഒക്കെ വരുന്നതിന് മുന്നേ ഒരു തവണ വാൻഡ്രത്തുള്ള ഒരു പുള്ളിക്കാരി അമ്മയുടെ മുമ്പിലേക്ക് വിളിച്ചായിരുന്നു. ആ മൂന്നാല് പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് വേറെ സീനാണ്, അപ്പൊ അമ്മ പറഞ്ഞ അവള് കിടന്നുറങ്ങിയാണ് കൊടുക്കാൻ പറ്റില്ല ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്തു. പിന്നെ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് അറിയുന്ന ആളാ, പക്ഷെ ഇപ്പൊ കമ്പനി അങ്ങനെയൊന്നുമില്ല, ബട്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അപ്രോച്ച് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജസ് വന്നു, ലൈക്ക് ഒരു മൂന്നാല് പേരെ മെസ്സേജസ് വന്നിട്ടുണ്ടോ ഇൻസ്റ്റയിലൊക്കെ, ബട്ട് ഐ എനിക്ക് റെസ്പെക്ട് ഉണ്ട് അവരുടെ അടുത്ത്, പക്ഷെ ഞാൻ അതല്ലാന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കുന്നില്ല, അത് എന്തുകൊണ്ടത് എനിക്കറിയാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ വന്നത് വേറെ തന്നെ, എടി ഉപ്പ് നമ്മൾ ഇടണം, ഇനി ഇടണം, അതുകൊണ്ട് ഓ ഞാൻ വിയർത്തു, ഒരു കണ്ടന്റ് കൊണ്ട് ഞാൻ വിയർത്തു. ശരി, നമുക്ക് മധുരം കൂടുതലാണ്, എനിക്ക് എന്റെ ഭാവിയെ പറ്റി അങ്ങനത്തെ ടെൻഷൻ ഒന്നുമില്ല, എനിക്ക് മത്തായിക്ക് ഉപ്പ് നോക്കിട്ടോട്ടോ, എടി ഇത് ഞാൻ നേരത്തെ നോക്കി പറഞ്ഞതാ ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി എപ്പിസോഡായിരുന്നു, എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി, പറയാനുള്ള അതാ. ഇനി ഉണ്ടെങ്കിലേ നമ്മളിനി ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു സീരീസ് ആയിട്ട് ഓണം കഴിഞ്ഞ് പുതിയ ഐറ്റം വരുന്നുണ്ട്, അപ്പൊ ഞാൻ നിന്നെ വിളിക്കാം. എനിക്ക് തോന്നുന്നു നിന്റെ ഉള്ളിൽ വികാരപരിതയായി കൊറേ കാര്യങ്ങൾ ഒച്ചത്തി വിളിച്ചു പറയാതിരിക്കുന്നു, അപ്പൊ നിനക്ക് ഇടക്കിടക്ക് വരട്ടോ എന്റെ യൂട്യൂബ് ചാനലിൽ നിന്റെ സത്രം പോലെ നീ കണ്ടോളൂ, ഇടക്കിടക്ക് വന്ന് പറഞ്ഞു. ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ആർക്കും വേണം വന്ന് പണിയെടുക്കാം, പണിയെടുക്കാം, പൈസ ഞാൻ വാങ്ങിച്ചോളൂ. അത് കണ്ടാ, അതാണ് മറീന മൈക്കിളിന്റെ നന്മ മനസ്സ് നിങ്ങൾ അറിയണം. ശരി, പിന്നെ വേറൊരു കേസ് നിന്നോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നോട് ചോദിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇതിപ്പോ എന്നെ ചോദിക്കാൻ വേണ്ടിട്ട് നീ ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇനി എന്തെങ്കിലും പറയണോ ആൾക്കാരുടെ അടുത്ത്? ഇനി ഞാൻ ഇവരോട് എന്ത് പറയണോ, ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാരെല്ലാം തിന്നുന്നതെന്ന് വരെ ഞാൻ പറഞ്ഞു. ഇത് കൂടുതലും ഞാൻ എന്താ പറയാ, ലുക്ക് എനിക്ക് എനിക്ക് അവരോടൊന്നും പറയാനില്ല, അവർ പറയുന്നവർ പറഞ്ഞിട്ട് പോയി. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സുന്ദരിയായിട്ട് ഇവിടുത്തെ മൈൻഡ് സൗന്ദര്യ ബിംബം ഞാനാണെന്നാണ് എൻ്റെ തന്നെ വിചാരം, അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത് കാരണം അഫക്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്, അതായത് സീരിയസ്ലി ഇത് കാരണം ഭയങ്കരമായിട്ട് വെളിയിൽ ഇറങ്ങാൻ ഷൈയായിട്ടുള്ളവരും അങ്ങനെ പറയുന്നത് കാരണം സെൽഫായിട്ട് ഇൻസെക്യൂറായിട്ട് തോന്നുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ, ബിക്കോസ് അവരാരും അല്ലല്ലോ നമുക്ക് കഞ്ഞി കൊണ്ട് തരുന്നത്. അല്ല എങ്ങനെയാണല്ലോ ഈ മനുഷ്യന് ചോദിക്കാൻ തോന്നുന്ന ഒരാളെ കാണുമ്പോൾ സുഖമാണോ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിന് വരാം, പോയാലോ അങ്ങ് വണ്ണം വെച്ച് ചീർത്ത് വരുന്ന എവിടെയാന്നൊക്കെ. എനിക്ക് തൈറോയിഡ്, ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നപ്പോഴത്തേക്കും ഭയങ്കര കാര്യമായിട്ട് കഥ എല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് മറ്റേ സിനിമയിൽ ഇതിൻ്റെ അകത്ത് എന്തോ മുറത്തിൻ്റെ അകത്ത് ഏതോ ഒരു ചുള്ളിക്കമ്പങ്ങ് കിടക്കുന്നതാ, അതില്ല. അപ്പൊ ഞാനെന്തോ ഇവൻ എന്തോ സിനിമയുടെ കാര്യം പറയാന്നുള്ള രീതിയിലാണ് ഞാൻ ഭയങ്കര കാര്യമായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പം കേട്ടോണ്ടിരുന്ന കഴിഞ്ഞപ്പോഴേ ഇപ്പൊ അതുപോലെ ഉണ്ട് കാണാനെന്ന്. ഒരു മിനിറ്റ്,
കണ്ടപ്പോട്ടെ ഞാൻ അത് അവന്റെ വിവരമൊക്കെ ഇട എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞാണോ നിനക്ക് നഷ്ടമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. പക്ഷേ ഞാൻ പറയുന്നത് ഇത് പ്രായത്തിന്റെ ഒന്നും അല്ല, ബേസിക് നേച്ചറാണ് ആൾക്കാരുടെ, മനുഷ്യന്മാരുടെ അപ്ബ്രിംഗിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്കിപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്നാണ് ഒരു 7 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫോം ആയി ഇങ്ങനെ വന്നത്, വെയിറ്റ് കയറിയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം. അപ്പൊ അതിന്റെ റീസണും കാര്യങ്ങളൊന്നും ആർക്കും അറിയണ്ട. പിന്നെ നമ്മളുടെ ഫീൽഡ് അത്യാവശ്യം സ്ട്രെസ് തരുന്നതുകൊണ്ട് തൈറോയിഡ് ലെവല് കൂടിക്കൂടി പോവല്ലാതെ കുറഞ്ഞു വരുന്നില്ല. എന്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ആൾക്കാർക്കും ഒക്കെ കാര്യങ്ങൾ അറിയാം. പുറത്തുനിന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ ഞാൻ പിന്നെ നമ്മള് നല്ലൊരോണം ഇങ്ങനെ കരയുന്നത് ഗൈസ് പുളിയിഞ്ചി റെഡിയായി. സോ അങ്ങനെ നമ്മള് വർത്താനൊക്കെ പറഞ്ഞ് പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എന്നെ ട്രസ്റ്റ് ചെയ്തത് എന്താവും എന്നുള്ളത് ഞാൻ ഇനിയും എനിക്ക് പേടി നിനക്ക് തരാൻ വേണ്ടിട്ട്. അല്ല ഇനിയിപ്പോ ഇവള് ഇവിടുന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഇന്റർവ്യൂല് ചെന്നിട്ടായിരിക്കും പറയുന്നത് എന്റെ മോളെ അവിടെ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാ പറയുന്നത് അപ്പോഴുണ്ടാക്കണെന്ന് പറയും. അടുത്ത പോഡ്കാസ്റ്റിന് ഞാൻ വന്നിട്ട് പറയാം. ആ അതായിരിക്കും നല്ലത്. ചൂട് ആ പൊള്ളല്ലോ എന്ന് വിചാരിച്ചതാ കഴി അത് അങ്ങനെ പോയി വിട്ടെ. ഇത് ആക്ച്വലി ഈശോയെന്ന് വിളിച്ചു അരവണ പായസത്തിന്റെ ഒരു ലുക്ക് ഉണ്ട് കാണാൻ. ഒത്തോ ഒത്തോ. അപ്പൊ എന്നാ പിന്നെ ജാറിലാക്കി തന്നെ കേട്ടോ. അപ്പം പൊള്ളിയില്ലേ കണ്ടോ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ പുളിയിഞ്ചിയുടെ മണമൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിട്ട് പിന്നെ പറയാം. ഏതായാലും നമ്മളുടെ ഓരോ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നതിനും കളർ ആക്കിയതിനും എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് പക്ഷേ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് നമ്മളുടെ ഈ ഒരു ഫെസ്റ്റീവ് മോഡലിൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഒരു സെഗ്മെന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം വീണ്ടും വരിക. താങ്ക് യു സോ മച്ച്. അന്ന് ഞാൻ നാരങ്ങ വെള്ളം കലക്കി തരുന്നതായിരിക്കും. അപ്പം അതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വാങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു ഹാപ്പി ഓണം പറഞ്ഞോളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളെ സഹിച്ചതിന്. ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ഇന്റർവ്യൂ വീഡിയോസ് അധികം വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ കണ്ണി വീഡിയോ ആണെന്ന് ഞാൻ പറയില്ല, കുറെ മുമ്പ് വന്നിട്ടുണ്ടോ. പക്ഷെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, കൊളാബ് ചെയ്യുന്നത്. സോ മനസ്സിലാണ്, മനസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. യൂട്യൂബ് ചാനൽ അടിപൊളിയാവട്ടെ. താങ്ക് യു. ഇതും എന്റെ ഒരു ആദ്യത്തെ സംരംഭമാണ്, എന്റെ യൂട്യൂബ് ചാനൽ. മീൻസ് ചാനലിൽ വ്ളോഗ്സ് ഉണ്ട്, പക്ഷെ നമ്മളൊരു ഷോ ഫസ്റ്റ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് സക്സസ്ഫുൾ ആയാൽ ഇനി അങ്ങോട്ട് കാണും, ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞാൻ പറ്റിയിട്ടുണ്ടോ. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഹിറ്റ് ആയാലും ഫ്ലോപ്പ് ആയാലും നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല, ട്രൈ ചെയ്തില്ലല്ലോ എന്നുള്ളത്. ഗജനാവിനെ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ കഴുത്തിലും മാല മോതിരം ഒക്കെ ഉണ്ടല്ലോ അല്ലേ, എല്ലാരും ഇതിനു വേണ്ടി. അതെ, മറ്റേ തമിഴ്നാട്ടിലെ പോലെ ഉണ്ടിയിൽ വെച്ചിട്ട് എല്ലാരും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ലാസ്റ്റ് പറയും. ഇല്ല, എന്റെ പ്രേക്ഷകർ എന്നെ ചതിക്കില്ലെന്ന്. നമ്മൾ അടുത്ത എപ്പിസോഡില് വീണ്ടും ഒരു ഗസ്റ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ജ്വല്ലറി കർട്ടസി ഫോർ ശ്രുതി രജനീകാന്ത്, ഗോൾഡൻ കപ്പ് റെന്റൽ ജ്വല്ലറി.